ഹലോ ഗായ്സ്, എല്ലാവർക്കും 9th May 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലിലെ അഭിജിത്ത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുള്ളവർ ഈ ചാനലിലെ മറ്റ് വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഓക്സിജൻ അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് തന്നെയാണ്. ഓക്കെ, അതായത് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, ഓക്സിജൻ ക്രൈസിസ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾക്ക്. ഓക്കെ, ഡൽഹിക്ക് 700 മെട്രിക് ടൺ ഓക്സിജൻ ഡെയിലി കൊടുക്കണമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. 700 മെട്രിക് ടൺ ഓക്സിജൻ ഡെയിലി കൊടുക്കണമെന്ന് സെൻറ്ററിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് എന്താ, കേന്ദ്രം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം കറക്റ്റായിട്ട് ഓക്സിജൻ ക്രൈസിസ് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിന് തന്നെയാണ് അതൊരു ഹാം വരുന്നത്. അതുമ്പോൾ Article 21 അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്, റൈറ്റ് ടു ലൈഫ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും വിരുദ്ധമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഇടപെടാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ആ ഒരു വാക്കിന്, ആ ഒരു ടേമിന്. ഓക്കെ, ഇന്ന് നടന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സുപ്രീം കോടതി തന്നെ ഒരു 12-അംഗ ബെഞ്ചിനെ നിയോഗിക്കുന്നു, ഒരു ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കും, നാഷണൽ ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കുന്നു. ഓക്കെ, ഒരു 12-അംഗ നാഷണൽ ടാസ്ക് ഫോഴ്സിനെ ഈ ഒരു ഓക്സിജൻ സപ്ലൈ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിയോഗിക്കുന്നു. അവർ ബേസ് ചെയ്തിട്ടായിരിക്കും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എങ്ങനെ ഓക്സിജനൊക്കെ നമ്മൾ കൊടുക്കണം, എങ്ങനെ അവർ സപ്ലൈ പോകണം എന്നുള്ളതിൻ്റെ കാര്യത്തിന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്തു, ഈ ഒരു സുപ്രീം കോടതി എക്സിക്യൂട്ടീവിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്സിജൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഗൈഡ് ലൈനൊക്കെ കൊടുത്തു. ചെയ്യാത്തത് കൊണ്ട് തന്നെ സുപ്രീം കോടതി തന്നെ ഇറങ്ങി എന്ത് ചെയ്തു, അതൊരു ആക്ടിവിറ്റി എടുത്തു. ഓക്കെ, അവർ തന്നെ ആ ഒരു റോൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. ഓക്കെ, ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പോൾ ഈ ഒരു ടേമും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഒരു 12-അംഗ സംഘത്തിനെ നിർമ്മിച്ചു, നാഷണൽ റെസ്പോൺസിന് വേണ്ടിയിട്ട്. ഓക്കെ, നാഷണൽ ടാസ്ക് ഫോഴ്സിനെ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അവരുടെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ രണ്ട് വാക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അടുത്ത് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി COVID-19 ഡ്രഗ് നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോഴേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെയുള്ള പെർമിഷൻസ് കൊടുക്കുന്നത്, വാക്സിൻ്റെ കാര്യമായാലും ഇതേപോലത്തെ ഡ്രഗ്സിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രഗിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഡ്രഗിൻ്റെ പേരാണ് 2-DOX-D-Glucose എന്ന് പറയും, 2DG എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ് എന്ന് പറഞ്ഞൊരു ലബോറട്ടറിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ DRDO ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഒരു ലാബാണ്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറഞ്ഞ ലബോറട്ടറീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറയുന്ന സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള COVID-19 കേസുകളിലേക്ക് അവർ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രഗ് എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഡ്രഗ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഈ COVID-19 ഒരു റെവല്യൂഷനായിട്ട് മാറാൻ പോകുന്നത്, നമുക്ക് അറിഞ്ഞുവിടാം അതിനെക്കുറിച്ചൊന്നും. ഓക്കെ, ഈ ഡ്രഗ് എന്ന് പറഞ്ഞാൽ പൗഡറിൻ്റെ ഫോമിലാണ് വരുന്നത്. പൗഡറായിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൽ കലക്കി അതിനെ കുടിക്കണം. അങ്ങനെയാണ് അത് ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇത് ചെന്ന് നേരെ ഇൻഫെക്റ്റഡ് സെൽസിൽ നേരെ അക്യൂമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽ അല്ലെങ്കിൽ ഏതാണോ വൈറസ് ആയിട്ടുള്ള സെല്ല്, ആ സെൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സെല്ലുകളിൽ മാത്രം എന്ത് ചെയ്ത് ചെന്ന് ഇൻഫെക്റ്റ് ചെയ്യും. അവിടെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്, മറ്റ് സെല്ലുകളെ ഇത് ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെതിരെയുള്ള പ്രതിരോധം ഏറ്റെടുക്കും. അങ്ങനെയാണ് ഈ ഒരു ഡ്രഗ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രഗ് വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സുപ്രീം കോടതി ഒരു വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതായത് ജയിലുകളുടെ ഭയങ്കരമായിട്ട് ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400,000 പേരാണ് നമുക്ക് ജയിലുകളിലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേരെ വരുമ്പോൾ നിറഞ്ഞ് കവിയുമ്പോൾ എന്ത് പറ്റും, സൂപ്പർ സ്പ്രെഡുകൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡീകഞ്ചഷൻ, അതെങ്കിൽ ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രിസൻസിൽ പറയുന്നുണ്ട്. ആൾക്കാരെ അളവ് കുറയ്ക്കുക, ഭയങ്കരമായിട്ട് ആൾക്കാരെ അളവ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം നമ്മളിത് ചെയ്തിരുന്നു, ഡീകഞ്ചഷൻ. കാരണം ഈ ചെറിയ ചെറിയ കേസുകളിലൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബെയിൽ കൊടുത്തിരുന്നു. ഒരു 90 ദിവസത്തെ ബെയിലാണ് ഇപ്പോഴും പറയുന്നത്. അതേപോലെ ഒരു ബെയിൽ നേരത്തെ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന ആൾക്കാർക്ക് കൊടുക്കുക. കാരണം അവർ വെളിയിലിറങ്ങിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരും അങ്ങനെയുള്ളവരെ മാത്രമേ സാധാരണ നമ്മൾ വിട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം വിട്ട ആൾക്കാർ തന്നെ എന്ത് ചെയ്യുക, ഒരു 90 ദിവസത്തെ ബെയിലിന് വിടുക. അങ്ങനെ ഈ ഒരു അളവിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് കുറച്ച് ഡീകഞ്ചഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇത് സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അടുത്ത് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ബേസിക്കലി
ഫാർമർ പ്രൊട്ടസ്റ്റ് അതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ ഫാർമർ പ്രൊട്ടസ്റ്റ് നമുക്കറിയാം, പണ്ട് മുതലേ നേരത്തെ മുതലേ നടക്കുകയാണ്. ആ ഒരു ഫാർം ലോസ് വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഡൽഹിയിൽ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഇവർ ഈ ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും പാലിക്കുന്നില്ല. ഓക്കെ, ഇതിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഇവർ പറയുന്നത് എന്താണ്, ലോക്ക്ഡൗൺ ഒന്നും വേണ്ട, ലോക്ക്ഡൗണിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, COVID-19 കുറയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് കേന്ദ്ര സർക്കാർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസിനെ ആഡ് ചെയ്ത് ഇഷ്ടംപോലെ വാക്സിൻ കൊടുത്ത് മാറ്റി, അല്ലാതെ ലോക്ക്ഡൗൺ ഒന്നും ഒരു അല്ലെങ്കിൽ ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ സ്പ്രെഡ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. സൂപ്പർ സ്പ്രെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതും നമുക്ക് ഇന്ത്യക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അടുപ്പം നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഇതിൽ പറയാനുള്ള. അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം റീജിയണൽ ന്യൂസൊന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. മാത്രമല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽസ് ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത് ന്യൂസ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ന്യൂസ് സെക്ഷനിൽ പോകുമ്പോൾ ഇവിടെ ബംഗാളിൽ ഇപ്പോഴും വയലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും അവിടെ ഒരു ക്രൈസിസ് സിറ്റുവേഷനാണ്, ഭയങ്കര ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടെ ഒരു എന്താണ് ഒരു വിർച്വൽ സമ്മിറ്റ് നടത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് പോയിൻറ്റുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ്റെ റിലേഷനായിട്ട് നോക്കുമ്പോൾ അവർ ട്രേഡ് റിലേറ്റഡ് അല്ലെങ്കിൽ വ്യാപാര വാണിജ്യം നോക്കുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു എഗ്രിമെൻറ്റ്, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന് ട്രൈ ചെയ്തിരുന്നു. ഓക്കെ, 2013 അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ മെയിലിൽ നടത്തിയത്. അതിനെ ബൈലാട്രൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് BTIA എന്ന് പറയും, 2013. അപ്പോൾ ഈ ഒരു ട്രേഡിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത്. പക്ഷേ 2013 ശേഷം അത് കറക്റ്റായിട്ട് നടന്നില്ല, അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, കൂടുതൽ ഈ ഒരു സമ്മിറ്റിൽ അതിനെക്കുറിച്ച് ഇനി കൊണ്ടുവരാനും ആ ഒരു ട്രേഡ് കൂടുതലായിട്ട് സംസാരിക്കാനും എല്ലാം ചെയ്യുമെന്ന് ഉള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി പ്രോജക്റ്റുകളുടെ കാര്യം, ഇഷ്ടംപോലെ കണക്ടിവിറ്റി പ്രോജക്റ്റുകൾ ഈ ഒരു യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇഷ്ടംപോലെ ബൈലാട്രൽ, ഈ ഇടയ്ക്ക് 2015 നമ്മുടെ ഗവൺമെൻറ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ബൈലാട്രലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസിനെല്ലാം എടുത്ത് കളഞ്ഞു. ഓക്കെ, ഒരിക്കലും അത് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് കളഞ്ഞ ഒരു തീരുമാനം ഇന്ത്യ എടുത്തിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ട്രീറ്റ് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റീസ് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന 27 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സംഘടനയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് റിലേഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ട്രിപ്സിൻ്റെ ഒരു കാര്യം നമുക്ക് വരുന്നുണ്ട്. ട്രിപ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ വാക്സിൻസൊക്കെ നമുക്ക് പൈസ കുറച്ചുണ്ടാക്കാൻ വേണ്ടി, ട്രിപ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ അനാലിസിസ് കണ്ടവർക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രിപ്സിൻ്റെ വേവിയറിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ യൂറോപ്യൻ യൂണിയൻ്റെ സഹായം ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്, താഴോട്ട് പോകുന്ന സമയത്ത് കാശിരംഗ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാം, ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ട്. ഓക്കെ, പിന്നെ താഴോട്ട് പോകുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വെൽഫെയർ, അതായത് COVID-19 വന്ന് അച്ഛനും അമ്മയും മരിച്ചു പോയൊരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് ആ കുട്ടിയെ എങ്ങനെ നോക്കും എന്നുള്ള കാര്യങ്ങളൊരു എന്തോ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു പാരൻറ്റ് മാത്രമുള്ള സിറ്റുവേഷനിൽ എങ്ങനെ കുട്ടിയെ നോക്കും എന്നുള്ളതും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നകരമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ജുവനൈൽ ജസ്റ്റിസ് കൗൺസിലും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുണീസെഫും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ അവർക്ക് വേണ്ടി സ്പോൺസറുകളെ കണ്ടെത്താം, അല്ലെങ്കിൽ അവരെങ്ങനെ നോക്കാം എന്നുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു ഡിസ്കഷൻ വേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, COVID-19 വന്നത് കാരണം ഇങ്ങനെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കുട്ടികൾക്ക് മേളിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതി പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തേർഡ് വേവ് വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, തേർഡ് വേവ് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൽ കൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ആക്ഷൻ മെത്തേഡുകൾ ഇനി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ അടുത്ത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംഘടന പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ലോക്ക്ഡൗൺ ഇപ്പോഴും വളരെ അനിവാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് റീജിയണലായിട്ട് ഇഷ്ടംപോലെ ലോക്ക്ഡൗൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ലോക്ക്ഡൗൺ ആണ്. അതുപോലത്തെ ലോക്ക്ഡൗണുകളെ കുറിച്ചല്ല പറയുന്നത്, നാഷണൽ ലോക്ക്ഡൗൺ. ഒരു നാഷണൽ ലോക്ക്ഡൗൺ ഒരു 10-15 ദിവസത്തേക്കുള്ള നാഷണൽ ലോക്ക്ഡൗൺ ഇപ്പോൾ വളരെ നിർബന്ധമാണ്. കാരണം എന്നാൽ മാത്രമേ ഒരു ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറയത്തുള്ളൂ. കാരണം ഇവർ പ്രെഡിക്ഷൻ അനുസരിച്ച് മെയ് പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് അവസാനത്തോടുകൂടി ഒരു സെക്കൻഡ് വേവ് പീക്ക് എത്തും. ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും, നമ്മുടെ ഫസ്റ്റ് വേവിനെ പോലെ എന്നാണ് അവർ പറയുന്നത്. അപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 10-15 ദിവസം അടച്ചിടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സിനേഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറയുന്നുണ്ട്. കാരണം ഏകദേശം 35,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തിട്ടുള്ള വാക്സിന് വേണ്ടിയിട്ട്.
ഓക്കെ അത് വെച്ചിട്ട് ഏകദേശം 200 കോടി വാക്സിൻ ഡോസ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട് മാക്സിമം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്തിനാണ് കേന്ദ്രം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രൈവറ്റ് ഗവൺമെൻറ്റുകൾക്കും 50% എന്താണ് വാക്സിൻസ് വാങ്ങിക്കാൻ പറ്റുമെന്നൊരു അവകാശം കൊടുത്താൽ എല്ലാം തന്നെ കേന്ദ്രം വാങ്ങിച്ചിട്ട് ഡെലിവറി ചെയ്യുന്നതായിരുന്നു നല്ലത്, എന്നിരുന്നാൽ കുറച്ചുകൂടെ വില കുറഞ്ഞ് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇപ്പോഴെന്ത് ചെയ്യുക വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ആര് പറയുന്നു, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അസോസിയേഷൻ, ഓക്കെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA പറയുന്ന കാര്യങ്ങളാണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ വേറെ ഒന്നും വേണ്ട, നോട്ടൊന്നും എഴുതണ്ടായാലും. അടുത്ത താഴോട്ട് പോകുന്ന സമയത്ത് FCRA കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴെന്താണ് FCRA എന്ന് മനസ്സിലാക്കുക, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ് FCRA. ഓക്കെ അതായത് FCRA എന്ന് പറഞ്ഞ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മറ്റ് രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലിട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് കാണുമല്ലോ, ഇഷ്ടം പോലെ ചാരിറ്റി കാണും, വയ്യാത്ത ആൾക്കാർക്ക് വിഡോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസ് കാണും. അപ്പോൾ അതേപോലത്തെ ചാരിറ്റി അതേപോലത്തെ ഓർഗനൈസേഷനിൽ ചാരിറ്റി തരുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് കാണും. അതായത് ഫോറിൻ ഇഷ്ടംപോലെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഇങ്ങനെ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഇന്ത്യ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വരുന്ന പൈസ, അങ്ങനെ FCRA അല്ലെ അങ്ങനെ ഒരു ഫോറിൻ വരുന്ന പൈസ ഒരിക്കലും ഇന്ത്യയുടെ പോളിസീസിനെ ഒരിക്കലും എന്ത് ചെയ്തില്ല മാറ്റരുത്, ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ സോവർണിക്കും എതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം ഒരിക്കലും ആ പൈസ വെച്ച് ഇന്ത്യയുടെ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ആ പൈസയുടെ ഉപയോഗം ഒരിക്കലും പോകരുത്. അങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിലുള്ളത്. ഓക്കെ അപ്പോൾ ആ ഒരു ആക്ട് ഇപ്പോൾ നിലവിലുള്ളപ്പോൾ അത് കാരണം ഒരു പ്രശ്നം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം COVID-19 ക്രൈസിസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മിക്ക GST ചിലപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിലുള്ള GST എടുത്ത് കളയത്തില്ല എന്ന് പറഞ്ഞു, എന്നിരുന്നാൽ പോലും ഇഷ്ടംപോലെ മെഡിക്കൽ എക്യുപ്മെൻസിലുള്ള GST എടുത്ത് കളഞ്ഞിട്ടുണ്ട്. GST ഒന്നും അവർക്ക് കൊടുക്കണ്ട, അവർക്കല്ലാതെ തന്നെ കൊണ്ടുവരാം, എക്സ്പോർട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കുറഞ്ഞ ചിലവിൽ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ FCRA വഴിയാണ് അത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നതെങ്കിൽ, ചാരിറ്റബിൾ അസോസിയേഷനായിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫോറിൻ കോൺട്രിബ്യൂഷനും FCRA വഴിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള മെഡിക്കൽ ഇൻസ്ട്രുമെൻസിനൊക്കെ വരുന്ന GST ബാധകമാണ്. അങ്ങനെ ഒരു ഹേർഡിൽ ഇപ്പം വരുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കുന്നില്ല എന്ന് വരുന്ന സിറ്റുവേഷൻ, അതൊരു ക്രൈസിസ് സിറ്റുവേഷനാണ്. അങ്ങനെ ഇഷ്ടംപോലെ NGOs നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് സഹായിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതൊരു പ്രശ്നമാണ്, ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ പറയുന്ന പ്രശ്നമാണ് ക്രൗഡ് ഫണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്. ഇതെന്താണെന്ന് ഞാൻ നോട്ട് എഴുതി പറയാം, ഇത് നോട്ട് എഴുതി നോക്കേണ്ട ഒരു ന്യൂസാണ്. ഓക്കെ അടുത്താഴോട്ട് പോകുന്ന സമയത്ത് വേൾഡ് പേജിൽ നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയതാണ് മാൽദീവ്സിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു, അങ്ങനെ മാൽദീവ്സിൻ്റെ ഇപ്പോഴത്തെ സ്പീക്കർ പാർലമെൻ്ററി സ്പീക്കറിന് ഭയങ്കരമായിട്ട് അറ്റാക്ക് നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്താണ് കുറച്ചുകൂടെ ശക്തിയായിട്ട് തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ ആ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷനായിട്ട്. ഓക്കെ പിന്നെ ഇവിടെ ലിബിയൻ റിബൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ലിബിയൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്താണ് ലിബിയൻ ക്രൈസിസ് എന്ന് ഞാൻ പറഞ്ഞുതരാം, കാരണം അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു ലിബിയൻ കോൺഫ്ലിക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ അതുപോലെ തന്നെ ഇസ്രായേലി പാലസ്തീനിലെ അറ്റാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ലിബിയൻ കോൺഫ്ലിക്റ്റ് നോക്കിയതുപോലെ തന്നെ ഇസ്രായേലി പാലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ്, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്യാം. ഓക്കെ അത് സെപ്പറേറ്റ് വീഡിയോ വേണ്ട ഒരു വീഡിയോ ആണ്, കാരണം ഇതിൽ പറഞ്ഞ് നടത്താൻ പറ്റില്ല, അത്രയ്ക്ക് കാര്യങ്ങളുണ്ട് അതിൽ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ലിബിയൻ കോൺഫ്ലിക്റ്റ് ഇന്ന് നമ്മൾ കവർ ചെയ്യും. ഓക്കെ അടുത്ത് ഇവിടെ പറയാനുള്ള താഴോട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിൽ ഒരു അറ്റാക്ക് നടന്നു, 30 കുട്ടികളോളം മരിച്ചു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് തന്നെ അഫ്ഗാൻ താലിബാൻ ഡീൽ അല്ലെങ്കിൽ അമേരിക്കയും താലിബാനുമായിട്ടൊരു ഡീലൊക്കെ നടത്തിയിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ആ ഒരു ഡീലെന്ന് മനസ്സിലാക്കിയിരിക്കുക, അമേരിക്കയും താലിബാനുമായിട്ട് വെച്ച ഡീലും അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിന് അതിൻ്റെ റോളും അതൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഡീലിനെ കുറിച്ച് ഞാൻ 17 April 2020 അനാലിസിസിൽ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം. ഓക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് അവ ആ ഡീലിൽ പറയുന്ന കാര്യങ്ങളാണ് എന്താണ് താലിബാൻ്റെ ട്രൂപ്പുകളെല്ലാം വിട്ടയക്കും അമേരിക്ക, അതുപോലെ തന്നെ അമേരിക്കയുടെ ട്രൂപ്പുകളെ താലിബാൻ വിട്ടയക്കും, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അമേരിക്കയിൽ ഇഷ്ടംപോലെ സോൾജിയേഴ്സ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ട്, അവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ഡീല് കണ്ടാൽ മതി, അപ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ അത്രേ വരുന്നുള്ളൂ വേൾഡ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സെക്ഷൻ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എങ്ങനെ ബാംഗ്ലൂരിൽ COVID-19 പ്രശ്നത്തിന് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വേണ്ട എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പറയുന്നുണ്ട് പാങ്കോലിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, പാങ്കോലിൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കേണ്ട ന്യൂസാണ്. ഓക്കെ അടുത്തിവിടെ പറയുന്നത് എന്താണ്
വാക്സിനേഷൻ നടത്തിയാൽ എന്തായാലും ഇൻഫെക്ഷൻ കുറയുമെന്നൊരു പഠനം തെളിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം, പഠനം തെളിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നോക്കണ്ട. വാക്സിനേഷൻ എടുത്താൽ ഇൻഫെക്ഷൻ കുറയും. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? വേറൊരു പഠനത്തിനെ കുറിച്ചാണ് പറയുന്നത്. എൻ പ്രോട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ക്യാപ്സിഡ് എന്ന് പറഞ്ഞ പ്രോട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാം. ഓക്കെ, അടുത്ത് എഫ് എ ക്യു സെക്ഷനിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഐ പി റൈറ്റ്സ് ആൻഡ് വാക്സിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ്റലക്ച്വൽ ട്രേഡ് റിലേഷൻസ് ട്രിപ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. ഇന്നലത്തെ അനാലിസിസ് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, ഇന്നലത്തെ അനാലിസിസിലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ വരുന്ന മറാത്ത റൂളിങ്ങിനെ കുറിച്ച് പറയുന്നു. രണ്ട് ദിവസം മുമ്പുള്ള അനാലിസിസിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മറാത്ത റിസർവേഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ വ്യാഴാഴ്ചത്തെ കഴിഞ്ഞ തേഴ്സ്ഡേയിലത്തെ അനാലിസിസ് ആണെന്ന്. ഓക്കെ, ആ അനാലിസിസിലാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് മറാത്ത റിസർവേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ പറയുന്നത്, ഇതിൽ മറാത്ത റിസർവേഷൻ മാത്രമല്ല പറയുന്നത്, ഇതിൽ 2010 ഒരു ആക്ടിനെ കുറിച്ച്, 2018 102 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാണുക. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഈ ഒരു ന്യൂസ് മാത്രമാണ് സി ടി സ്കാൻ. സി ടി സ്കാൻ ഉപയോഗിക്കുന്നത് അളവ് കുറയ്ക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ COVID-19 രോഗികൾ സാധാരണ നടത്തുന്നതെന്ന് പറഞ്ഞാൽ സി ടി സ്കാനൊക്കെ നടത്തി നോക്കാറുണ്ട്. COVID-19 രോഗം എത്രയാണ്, അല്ലെങ്കിൽ ആ ചെസ്റ്റിൻ്റെ ആ ഒരു എങ്ങനെയാണ് ലൊക്കേഷൻ, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി സി ടി സ്കാൻ നടത്തും. അപ്പോൾ അങ്ങനെ നടത്തരുത്. കാരണം ഒരു സി ടി സ്കാൻ എന്ന് പറഞ്ഞാൽ 300 എക്സ്റേക്ക് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ കോസിങ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം ക്യാൻസർ കോസിങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ക്രൈസിസ് വന്നു, ലെൻസിന് ഭയങ്കര ഇൻഫെക്ഷനാണ്, അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടഡായിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള ഏറ്റവും ആവശ്യമുള്ള സിറ്റുവേഷനിൽ മാത്രം സി ടി സ്കാൻ നടത്തുക എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇന്നാളത്തെ ഒരു ദിവസവും ഞാൻ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, കാരണം ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ RT-PCR ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോവിഡ് പോസിറ്റീവ് ആവത്തില്ല, കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ചിലവർ എന്ന്, കാരണം അവർക്ക് ഇഷ്ടംപോലെ സിംറ്റം കാണും, എന്നിരുന്നാലും കോവിഡ് പോസിറ്റീവ് ആണെന്ന് അവർ കാണിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ചിലവർ സി ടി സ്കാൻ ചാടിക്കയറി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എന്ത് ചെയ്യാം, ഒന്നേ RT-PCR ഒന്നുകൂടെ ചെയ്തു നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സി ടി സ്കാൻ എന്ത് ചെയ്യുക, എപ്പോഴും എടുക്കാതിരിക്കുക, കാരണം അത് ക്യാൻസറിന് ഭയങ്കര ചാൻസ് ഉള്ള കാര്യമാണ്, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഓക്കെ, അത് ആ ഒരു കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. രണ്ടാമത്തെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ മാൻമേഡ് ആയിട്ടുള്ള കെമിക്കൽസ്, രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസാണ് സ്റ്റിറോയിഡുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ്, ഹോർമോൺ പോലെ വർക്ക് ചെയ്യുന്ന സ്റ്റിറോയിഡുകളുണ്ട് മനുഷ്യന്മാരുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഡെക്സാമെത്തോസോമിൻ എന്ന് പറയുന്നത്. ഇതേപോലത്തെ എന്താണ് സ്റ്റിറോയിഡുകളാണ് സാധാരണ COVID-19 സീരിയസ്ലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് കൊടുത്ത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ രോഗം മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിറോയിഡുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് COVID-19 മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ COVID-19 രോഗികൾക്ക് കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് സൈറ്റോകൈൻ സ്റ്റോം. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക, സൈറ്റോകൈൻ സ്റ്റോം എന്താണെന്നുള്ളത്. സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്, ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് സൈറ്റോകൈനിൻ. ഓക്കെ, ഈ സൈറ്റോകൈനിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു എക്സ്ട്രാ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ സ്വന്തം ബോഡിയിലെ സെൽസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും, സ്വന്തം ബോഡിയിലെ സെൽസിനെ തന്നെ ഫൈറ്റ് ചെയ്ത് നമുക്ക് മരണകാരണം വരാം. അത് COVID-19 ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ സൈറ്റോകൈനിൻ സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിറോയിഡുകളാണ് സാധാരണ കൊടുക്കാറുള്ളത്. അത് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ സൈറ്റോകൈനിൻ സ്റ്റോം പോലത്തെ പ്രശ്നത്തിനെ നമ്മൾ മാറ്റാറുള്ളത്. അത് തന്നെ സ്റ്റിറോയിഡ് കൊടുക്കുന്ന സമയത്ത് നോക്കാളെന്ന് പറഞ്ഞാൽ ആദ്യമേ ചാടിക്കയറി നേരത്തെ കൊടുക്കരുത്, അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ അത് കൊടുക്കരുത്. അതായത് എന്നങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സൈറ്റോകൈനിൻ സ്റ്റോം വരുന്നൊരു സമയം കാണും, അത് ചിലപ്പോൾ പിന്നീടായിരിക്കും. നേരത്തെ ആ ഒരു സൈറ്റോകൈനിൻ സ്റ്റോം പോലത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല, പക്ഷേ പിന്നീടായിരിക്കും അത് വരുന്നത്. അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് ഈ ഒരു സ്റ്റിറോയിഡിന് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് രോഗം ഇങ്ങനെ വന്ന് തുടങ്ങി കുറച്ച് മൂർച്ചിട്ട് തുടങ്ങുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിറോയിഡുകൾ കൊടുത്ത് ആരംഭിക്കുക. എന്നിരുന്നാൽ മാത്രമേ അഥവാ COVID-19 പേഷ്യൻസിന് ഈ സൈറ്റോകൈനിൻ സ്റ്റോം പോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ പറ്റൂ. ഓക്കെ, അതുപോലെ തന്നെ ചിലവർക്ക് ഓക്സിജൻ അളവ് കുറയുന്ന ആൾക്കാർക്കും സ്റ്റിറോയിഡുകൾ കൊടുക്കാറുണ്ട്. WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ്ലൈൻസ് വെച്ചിട്ട് 94% താഴെ സാച്ചുറേഷൻ ലെവൽ ഓക്സിജൻ ഉള്ളവർക്കാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ഓക്സിജൻ കൊടുക്കാറുള്ള അവർക്ക് ഒരു മിനിറ്റിൽ 24 മാത്രമേ അവർക്ക് ബ്രത്തി റെസ്പിറേഷൻ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സാധാരണ സ്റ്റിറോയിഡുകൾ കൊടുക്കാറുള്ളത്. പക്ഷേ അതിൽ തന്നെ ഇഷ്ടംപോലെ ഗൈഡ്ലൈൻസ് വരുന്നുണ്ട്, കേരളത്തിലെ ഗൈഡ്ലൈൻസ് വരുന്നുണ്ട്. എന്താണ്, അവരെ ഒന്ന് നടത്തി നോക്കി കുറേ പ്രാവശ്യം ഒരു 6 മിനിറ്റൊക്കെ നടത്തി നോക്കിയിട്ട് എന്നിട്ട് അവരുടെ സാച്ചുറേഷൻ ലെവല് 3% കുറയാണ്, അല്ലെങ്കിൽ ഒരു 96 വെച്ചാണ് നമ്മൾ നോക്കുന്നത്. 96 3% കുറയുമ്പോൾ 93 വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ താഴെയൊക്കെ വരികയാണെങ്കിലാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിറോയിഡുകളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റിറോയിഡുകൾ കൊടുക്കുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇഷ്ടംപോലെ ഗൈഡ്ലൈൻസ് പറയുന്നുണ്ട്, ചിലവർ 40 സ്റ്റെപ്പ് വാക്ക് ടെസ്റ്റ് അതേപോലെയൊക്കെ നടത്തി നോക്കും.
ചിലപ്പം ഇങ്ങനെ ആവശ്യമില്ലാതെ നമുക്ക് സ്റ്റിറോയിഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. കാരണം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിലോ, ഡോസ് കൂട്ടി കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ടൈം മാറി കൊടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഡ്യൂറേഷൻ വ്യത്യാസം വരികയാണെങ്കിലോ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റിറോയിഡുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സി ടി സ്കാനും സ്റ്റിറോയിഡുകളും നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക എന്നൊരു പോയിൻ്റാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത്രയാണ് എഫ് എ ക്യു സെക്ഷനിൽ വരുന്നത്. പിന്നെ ബിസിനസ് സെക്ഷനിൽ രണ്ട് ന്യൂസ് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഓക്സിജൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു രാജ്യത്തിലേക്ക് വിടുകയാണ്. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു രാജ്യത്തിലേക്ക് വിടുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഇഷ്ടംപോലെ കണ്ടെയ്നറുകളുടെ ആവശ്യം വരും. ഓക്കെ, കണ്ടെയ്നറുകളുടെ ആവശ്യം വരും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കോവിഡ് 19 ക്രൈസിസ് കാരണം ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സ് നമുക്ക് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. കാരണം കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, ഇപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും വരും, അല്ലാത്തതും വരും, നല്ലതും വരും. ഇപ്പോൾ ഏകദേശം ടോട്ടൽ കണ്ടെയ്നേഴ്സിൻ്റെ ഒരു 5% എന്ന് പറയുന്നത് ഡാമേജ്ഡ് കണ്ടെയ്നേഴ്സാണ്. ഈ ഡാമേജ്ഡ് കണ്ടെയ്നേഴ്സിനെ നന്നാക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അവിടെ ഓക്സിജൻ വെച്ചിട്ട് അതിനെ വെൽഡിങ് നടത്താനും അങ്ങനെയുള്ള കുറേ കാര്യത്തിന് ഓക്സിജൻ്റെ സപ്ലൈ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഓക്സിജൻ ക്രൈസിസ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നില്ല, അങ്ങനെ ഓക്സിജൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ട്. അതുകൊണ്ട് ഈ 5% കണ്ടെയ്നേഴ്സിൻ്റെ കുറവ് ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ് പരമായിട്ട് നോക്കുമ്പോൾ ഈ ഒരു 5% കുറവ് ഇന്ത്യയുടെ ട്രേഡിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആ ഒരു ഇഷ്യൂവിനെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന കസ്റ്റം ബോണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫർണിഷിംഗ് ബോണ്ട് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം മറ്റു രാജ്യത്തേക്ക് അയക്കുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സാധനം നമ്മൾ ഡബിൾ ചെക്കൊക്കെ ചെയ്തിട്ടേ അയക്കാറുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു സാധനം പോകുമ്പോൾ അത് അതിൽ തെറ്റ് വരരുത്, അല്ലെങ്കിൽ അതിൽ അഴുക്ക സാധനം, ഇപ്പോൾ ഗോൾഡ് ആയാലും ചില കള്ളക്കടത്ത് സാധനങ്ങളായാലും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഫർണിഷിംഗ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ടുകളുള്ളത്, ഡബിൾ ചെക്ക് നടത്താൻ വേണ്ടി. അപ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഇളവുകൾ ഇപ്പം വരുത്തിയിട്ടുണ്ട്. കാരണം കോവിഡ് 19 ഇഷ്ടംപോലെ സാധനങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കുറച്ച് ഇളവ്, ഈ ഫർണിഷിംഗ് ബോണ്ടുകളിൽ കുറച്ച് ഇളവുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ബിസിനസ് സെക്ഷനിൽ ഇന്ന് നോക്കിയിരിക്കേണ്ട ന്യൂസ്. അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ ഇന്നത്തെ ന്യൂസ്. സ്പോർട്സ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന അവർ കാശിരംഗയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ആദ്യം കാശിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് നോക്കാം. കാശിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ആസാമിൽ ഇത് ഇവിടെയായിട്ട് വരും കാശിരംഗ നാഷണൽ പാർക്ക്. ആ ഒരു ലൊക്കേഷൻ ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാ ഇവിടെയാണ് കാശിരംഗ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ലൊക്കേഷൻ. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ബേസിക്കലി ഇഷ്ടംപോലെ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഏരിയാസിൽ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഡിഗ്ഗിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന സ്ഥലത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആ സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറയും. വൈൽഡ് ലൈഫ് കോറിഡോർ പോലത്തെ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം ഈ ഒരു കാശിരംഗയിൽ 9 വൈൽഡ് ലൈഫ് കോറിഡോറുണ്ട്. ആ ഒരു കോറിഡോറിൻ്റെ ഇടയ്ക്ക്, അതിൽ 1-2 കോറിഡോറിൻ്റെ ഇടയ്ക്കാണ് ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അത് അനിമൽസിന് ഭയങ്കര പ്രശ്നകരമായിട്ട് വരാം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു വാക്കിന് ഇഷ്ടംപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറഞ്ഞ വാക്കിന്. ഇത് ജനറൽ സ്റ്റഡീസ് 3 എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക, നമുക്കറിയാം വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഫോറസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അതിലെ സ്പീഷീസ് എല്ലാം കൂടെ മിംഗിൾ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ റീപ്രൊഡക്ഷൻ നടന്ന് അങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം, അല്ലെങ്കിൽ ഫ്ലഡ് പോലത്തെ ആക്ടിവിറ്റീസ് കാരണം ഇതിഷ്ടംപോലെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പടർന്ന് കിടക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു ഇത് തന്നെ 4 ഭാഗമായിട്ട് സ്പ്രെഡാകും. ഈ ഒറ്റ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ 4 പാർട്ടായി പോകും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടുത്തെ സ്പീഷീസും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇതായിപ്പോകും, അതായത് സ്പ്രെഡാകും. ഒരു സ്പീഷീസ് ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, ഒരു സ്പീഷീസ് ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിൽ ബ്രീഡിംഗ് നടക്കുമ്പോൾ, ഇൻബ്രീഡിംഗ് എന്ന് പറയും അതിന്, അതായത് ഏറ്റവും അടുത്ത റിലേറ്റീവ് സ്പീഷീസ് ബ്രീഡിംഗ് നടക്കുമ്പം അത് ഇഷ്ടംപോലെ അനോമിലിറ്റീസ് വന്ന അവസാനം എന്ത് ചെയ്യും, സ്പീഷീസ് എക്സ്റ്റെൻഷനിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ആനയിലെ തന്നെ ഒരു കൂട്ടം ആനകളുണ്ടെന്ന് വെച്ചു, ആ ആനയിൽ തന്നെ 1-2 ആനകൾ മാത്രം ഒരു സൈഡിൽ മാത്രം ആയിപ്പോയാൽ അവർ തമ്മിൽ മാത്രമേ റീപ്രൊഡക്ഷൻ ആക്ടിവിറ്റീസൊക്കെ നടക്കത്തുള്ളൂ. അവർ ചിലപ്പം റിലേറ്റീവ്സ് ആയിരിക്കും, അവർ റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, ഒരേ ബ്ലഡിൽ നിന്ന് വരുന്നവർ തമ്മിൽ പിന്നെ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. അത് കൂടുതൽ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ആ ഒരു സ്പീഷീസ് എക്സ്റ്റിൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ ചിലപ്പോൾ ഹ്യൂമൻ മെയ്ഡ് ആയിട്ട് നടക്കും, ചിലപ്പോൾ നാച്ചുറലി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള ഏരിയ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്യും. ചിലപ്പോൾ കുറേ മരങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ പല രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ കണക്ട് ചെയ്യും. അതിനാണ് വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറയുന്നത്. കാശിരംഗയിൽ അതുപോലത്തെ 9 വൈൽഡ് ലൈഫ് കോറിഡോർ ഉണ്ട്. ഇങ്ങനെ കണക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ മൃഗങ്ങളും വരും. അപ്പോഴും മറ്റ് മൃഗങ്ങളും മറ്റ് ആനകളും എന്ത് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോഴൊരിക്കലും റിലേറ്റീവ് ആയിട്ടുള്ള ബ്രീഡിംഗ് നടക്കത്തില്ല. ഇഷ്ടംപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്ത് ചെയ്യും, ആനകൾ തമ്മിൽ ബ്രീഡിംഗ് നടക്കും. അങ്ങനെ വരുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് തന്നെ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു
ആനകളുടെ ഒരു കൂട്ടം തന്നെ വരും. ഇൻബ്രീഡിങ് കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അനോബിലിറ്റീസ് ഒക്കെ വരാം, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരാം ബയോളജിക്കലി. ഓക്കെ, പക്ഷേ മറ്റ് സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ആ ഒരു സയൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ എക്കോളജി പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിനെ ഹാബിറ്റേറ്റ് കോറിഡോർ അഥവാ ഗ്രീൻ കോറിഡോർ എന്നൊക്കെ വിളിക്കും. കാശിരംഗ നാഷണൽ പാർക്കിൽ ഫ്ലഡൊക്കെ നടക്കാറുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ വളരെ കോമൺ ആണ്, ഇഷ്ടംപോലെ എന്ത് ഇങ്ങനെ മാറി മാറി അങ്ങ് പോകാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണക്ട് ചെയ്യാന്നുള്ളത് ഒരു റോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഒരു ബഫർ സോണായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇതാണ് മൈഗ്രേഷൻ പോസിബിൾ ആക്കുന്നത്. രണ്ട് സ്പീഷീസ് സെപ്പറേറ്റ് ആയി കിടക്കുന്ന രണ്ട് ഒരേ സ്പീഷീസിലെ രണ്ട് മൂന്ന് അനിമൽസിനെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറേ അനിമൽസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് മൈഗ്രേഷൻ കോറിഡോർ എന്നും അറിയപ്പെടും. ഇത് ചിലപ്പോൾ രണ്ട് നാഷണൽ പാർക്കുകളെ കണക്ട് ചെയ്തുള്ളതാവാം, ചിലപ്പോൾ രണ്ട് വൈൽഡ് ലൈഫ് സാഞ്ചുറികളെ കണക്ട് ചെയ്തൊക്കെ വരാം ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ. ഇത് നിയമത്തിൽ വരികയാണെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് 2002 ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അമെൻമെൻ്റ് ആണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് 2002. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ കീഴിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനെതിരെ ഇപ്പം കേസും കാര്യങ്ങളും പോയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. FIR ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള നടപടികൾ ഇനിയും ഉണ്ടാകും. ആ വൈൽഡ് ലൈഫ് കോറിഡോർ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ന്യൂസ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ന്യൂസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസിൽ ടാക്സേഷൻ റിലേറ്റ് ചെയ്ത ഒരു ന്യൂസാണ്. ഈ ന്യൂസിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2017 ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അതായത് 2016 ഡി മോണിറ്റൈസേഷൻ നടന്നു. അതായത് നമ്മൾ 500 രൂപയുടെ 1000 രൂപയുടെ നോട്ടിനെല്ലാം മാറ്റി പുതിയ നോട്ട് 500 രൂപ 2000 നോട്ട് കൊണ്ടുവന്നു. ഡി മോണിറ്റൈസേഷൻ നടത്തിയ സമയത്ത് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന 2017 കൊണ്ടുവന്ന ആക്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഈ കള്ളപ്പണത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഡി മോണിറ്റൈസേഷൻ നടത്തിയത്. അതുപോലെ തന്നെ 2017 കൊണ്ടുവന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഡയറക്റ്റായിട്ട് 200,000 കൂടുതൽ പൈസ നമുക്ക് കൈമാറാൻ പറ്റത്തില്ല. 200,000 കൂടുതൽ ക്യാഷ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പൈസ കൈമാറണം എന്നുള്ളിൽ ഒന്നേ ഡിജിറ്റലിയോ അല്ലെങ്കിൽ ബാങ്കുകൾ പുറമെ മുഖാനോ നമ്മൾ ചെയ്യണം. അല്ലാതെ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഒരാളിൽ നിന്ന് 200,000 കൂടുതൽ നടത്താൻ പാടില്ല എന്ന് 2017 നമ്മളൊരു നിയമം കൊണ്ടുവന്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻലി ഞാൻ പറഞ്ഞ പോലെ കള്ളപ്പണത്തിന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, ബ്ലാക്ക് മണി കബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കി എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു നിയമം വരുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 269 ST എന്ന് പറയുന്ന സെക്ഷനിലാണ് വരുന്നത്. അത് നടപ്പിലാക്കാത്തവർക്ക് ഇഷ്ടംപോലെ പെനാൽറ്റീസ് കാണും എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പക്ഷേ ഇതിൽ ഇപ്പം കുറേ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് 200,000 കൂടുതൽ ഡയറക്റ്റ് ട്രാൻസാക്ഷൻസ് നടത്താം. കാരണം ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ COVID-19 റിലേറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. ICUയിലൊക്കെ കയറുന്ന സമയത്ത് 200,000 അതിനേക്കാളും ഭയങ്കര കൂടുതൽ പൈസ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് 200,000 കൊടുക്കാൻ പറ്റത്തില്ല, ബാങ്ക് വഴി ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോഴതിന് അവർ ക്യാപ്പിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആധാറോ പാൻ കാർഡോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റൽസിൽ പൈസ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് May 31 ആക്കിയിട്ടുണ്ടെന്നാണ് നിയമം. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് ആശുപത്രി കിടക്കുകയാണ്, ആശുപത്രി കിടക്കുമ്പോൾ വേറൊരാളായിരിക്കും പൈസ അടയ്ക്കുന്നത്. ചിലപ്പം അയാളുടെ ബന്ധു തന്നെ ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും വേറൊരാളായിരിക്കും, മറ്റൊരാൾ അയാൾ സഹായിക്കാൻ വേണ്ടി അയാൾ പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്നതായിരിക്കണം. അപ്പോൾ അയാൾ അയാളുടെ പാൻ കാർഡും അയാളുടെ ആധാറും കൊടുത്താൽ മാത്രമേ പൈസ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എത്ര പേര് പൈസ അടയ്ക്കാൻ വില്ലിംഗ് ആകും എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, കാരണം സ്വന്തം പാൻ ഐഡൻറ്റിറ്റിയാണ് പാൻ കാർഡും ആധാർ കാർഡെന്ന് പറഞ്ഞാൽ, അത് കൊടുത്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, അത് അവർ വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എത്ര പേര് പേയ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്ന ഒരു ഡൗട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെ സഹായിക്കും എന്നുള്ള പ്രശ്നവും വരുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇളവ് വരുത്തിയപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ആ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ഇളവ് മനസ്സിലാക്കുക, അതിൻ്റെ പ്രശ്നങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അതാണ് അതിൽ വരുന്ന. അടുത്ത് പാൻ ഗോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി പേജിലെ ഒരു ന്യൂസാണ്. ഈ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളടുത്ത് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താണ് പാൻഗോൾഡ് എന്ന് പറഞ്ഞ മൃഗം. ഈ പാൻഗോൾഡ് എന്ന് പറയുന്ന ഒരു അനിമൽ ഇതായതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്, ഈ അനിമലിനെ. ഇതാണ് പാൻഗോളിൻ എന്ന് പറഞ്ഞാൽ. അതിന് രണ്ടെണ്ണം ഉണ്ട്, ഇന്ത്യൻ പാൻഗോൾഡുണ്ട്, ചൈനീസ് പാൻഗോൾഡുണ്ട്. ഈ പാൻഗോൾഡിനെ കുറിച്ച് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം, ജനറൽ സ്റ്റേജ് 3. ഓക്കെ, ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഒന്നാമത്തെ ഷെഡ്യൂളിൽ, അതായത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഷെഡ്യൂളോ ഒന്നാമത്തെ നാലഞ്ച് ഷെഡ്യൂൾ കാണും ഇതായത്, അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഷെഡ്യൂളിൽ തന്നെ ഉള്ളതാണ് പാൻഗോളിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കടത്തപ്പെട്ടിട്ടുള്ള മാമലാണ് പാൻഗോളിൻ എന്ന് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് പാൻഗോളിനുണ്ട്, ഒന്ന് ഇന്ത്യൻ പാൻഗോളിനും ഒന്ന് ചൈനീസ് പാൻഗോളിനും. ഇന്ത്യൻ പാൻഗോളിന് 1.5 kg ഒക്കെ വരും, ചൈനീസ് ആണെങ്കിൽ 500-700 g വരും. ഇതെന്ന് പറയുന്ന ഇന്ത്യൻ പാൻഗോളിൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് പാൻഗോളിൻ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക.
രണ്ടായിരം മുതൽ 2019 വരെ ഏകദേശം 9 ലക്ഷം പാങ്കോളിൻസിനാണ് പൗച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഹണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് മെയിൻലി ഹണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബേസിക്കലി മെയിൻലി മെഡിസിനൽ വാല്യൂ ഇതിനുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ സ്കെയിൽസ്, അതായത് ഇതിൻ്റെ പുറത്തുള്ള ഈ സ്കെയിൽസ്, ഇതാ ഈ ഒരു സ്കെയിൽസ് ഉണ്ടോ, ഇഷ്ടംപോലെ സ്കെയിൽസ് ഉണ്ട് ഇതിൻ്റെ ബോഡിയിൽ. ഈ ഒരു സ്കെയിൽസിന് വേണ്ടിയാണ് ബേസിക്കലി അവർ പൗച്ചിങ് നടത്തുന്നത്. ഈ ഒരു പൗച്ചിങ് നടത്തി ബേസിക്കലി നടത്തുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഏഷ്യൻ മെഡിസിൻസിന് വേണ്ടിയാണ്. അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഭയങ്കര കൂടുതലാണ് പാങ്കോളിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യം ഈ ഒരു ന്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ ഇഷ്ടംപോലെ പൗച്ചിങ് നടത്തി ഈ പോലീസുകാർ പിടിക്കുന്ന സമയത്ത് അവർക്കൊരു ഡൗട്ട് വരാറുണ്ട്, എത്രതാണ് എത്ര സ്കെയിൽസാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്കെയിലായിരിക്കും അവർ പിടിക്കുന്നത്. കാരണം പാങ്കോളിനെ കൊന്നിട്ട് ആ ഒരു സ്കെയിൽ അവരെടുക്കുമല്ലോ. അപ്പോൾ ഈ സ്കെയിൽസ് വെച്ചിട്ട് എത്ര പാങ്കോളിനെ ആയിരിക്കും അവർ പിടിച്ചത്, ആ ഒരു വെയിറ്റ് എത്രയാണ്, അവർ ടൈപ്പ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ഒരു ഡൗട്ട് എപ്പോഴും ഓഫീസേഴ്സിന് വരാറുണ്ട്. അതിനെ സഹായിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡീസാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. അവർ ആ ഒരു പഠനം നടത്തി ഏകദേശം ആ ഒരു പാങ്കോളിനുള്ള 624 സ്കെയിൽസാണ് വരുന്നത് ഒരു പാങ്കോളിന്. അതിനെ എല്ലാത്തിനെയും പഠിച്ചിട്ട് അതിൻ്റെ സൈസും ഷേപ്പും വെയിറ്റും എല്ലാം അവരെന്ത് ചെയ്തു റെക്കോർഡ് ചെയ്തെല്ലാം വെച്ച് എന്ത് ചെയ്തു ബേസിക്കലി ആ ഒരു മെത്തേഡ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചൊരു മെത്തേഡ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇനി ഓഫീസേഴ്സിനെ റൈഡ് നടത്തുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു സ്കെയിൽസിൻ്റെ അളവ് വെച്ചിട്ട് പറയാൻ പറ്റും എത്ര പാങ്കോളിനെ ആയിരിക്കും അവർ പിടിച്ചത് ആ സ്കെയിൽസിൻ്റെ അളവ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഏത് ടൈപ്പിലുള്ള ഇന്ത്യൻ ആണോ അത് ചൈനീസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എത്ര കിലോ ആണ് പിടിച്ചത്, പിന്നെ ആ ഒരു വെയിറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്കറിയാം ഓരോ പാങ്കോളിൻ്റെ വെയിറ്റ് നമുക്കറിയാം, അത് വെച്ച് എത്ര പാങ്കോളിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ഉള്ളൊരു മെക്കാനിസം ഒരു മെത്തേഡ് ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആ ഒരു മെത്തേഡിനെ കാര്യം എന്താണ്, ആ ഒരു പാങ്കോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഷെഡ്യൂൾ 1-ലാണോ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കാറ്റഗറൈസേഷൻ എൻഡേഞ്ചേഡ് ക്രിട്ടിക്കൽ എൻഡേഞ്ചേഡ് ആണെന്ന് മനസ്സിലാക്കുക. എന്തിനാണത് പൗച്ച് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത് എൻ പ്രോട്ടീൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് COVID-19. അതും ഈ ഒരു ന്യൂസാണ്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് നോക്കാം. ഓക്കെ, എന്താണ് എൻ പ്രോട്ടീൻ? ഓക്കെ, ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വരുന്നത്, ജനറൽ സ്റ്റഡീസ് 3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നത്. അത് വേണമെങ്കിൽ ജനറൽ സ്റ്റഡീസ് 2 ഹെൽത്തിലും നമുക്ക് ഉൾപ്പെടുത്താം, ഹെൽത്തിലും വരുന്നുണ്ട്. ഓക്കെ, ജനറൽ സ്റ്റഡീസ് 2 ഹെൽത്തിലും നമുക്ക് ഉൾപ്പെടുത്താം. ഇനി COVID-19 മെക്കാനിസം ഞാൻ ഒന്ന് പറയാം ബേസിക്കലി. അതായത് നമ്മൾ ഇതാണ് COVID-19 എന്ന് വെച്ചോ വൈറസ്. വൈറസ് എങ്ങനെ ആയിരിക്കും, അതിൽ ഈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ സംഭവമാണ് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈക്ക് പ്രോട്ടീൻ, ഈ സ്പൈക്ക് പ്രോട്ടീൻ നമ്മുടെ സെൽസിൽ ചില സ്ഥലങ്ങളാണ്, നമ്മുടെ സെൽസിൽ തന്നെ ചില ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ബൈൻഡിങ് ഏരിയാസ് എന്ന് പറയും. ഈ ഉള്ള ഈ നേരെ ഒന്ന് ഇങ്ങനെ ഒന്ന് ബൈൻഡ് ചെയ്യും, ഇങ്ങനെ ഒന്ന് അവിടെ സെൽസിൽ ബൈൻഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു COVID-19 മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്പൈക്ക് പ്രോട്ടീനാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ ഇൻഫെക്ഷൻ വരുത്തുന്നതും മെയിൻ ആയിട്ടുള്ള സ്പ്രെഡിങ് കോസ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എഫക്റ്റിനെ സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അവർ ജീവനുള്ള COVID-19 ഉപയോഗിക്കാറില്ല, ഹാംലെസ് ആയിട്ടുള്ള സ്യൂഡോ ടൈപ്പുകളായിരിക്കും ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ ഈ ഒരു സ്പൈക്ക് പ്രോട്ടീൻ എങ്ങനെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്നതെന്ന് മാത്രം പഠിക്കും. ആ ഒരു സ്പൈക്ക് പ്രോട്ടീൻ്റെ എഫക്റ്റ് മാത്രമേ അവർ പഠിക്കാറുള്ളൂ സാധാരണ. പക്ഷേ റിയലായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ലൈവായിട്ടുള്ള COVID-19 വൈറസ് എന്ന് പറയുമ്പം എല്ലാ പ്രോട്ടീനും വെച്ചിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഏകദേശം COVID-19 24 പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 24 പ്രോട്ടീൻ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് വെച്ചിട്ടാണ് COVID-19 ഒറിജിനലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രോട്ടീനുകൾക്കും ഈ ഒരു രോഗം വരുത്താനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഠിച്ചപ്പോഴാണ് എൻ പ്രോട്ടീൻ അഥവാ ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ എഫക്റ്റിനെ കുറിച്ച് അവർ പഠിക്കുന്നത്. എൻ പ്രോട്ടീൻ അഥവാ ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. അതായത് COVID-19 ആ ഒരു ചുറ്റും അവർക്കൊരു ആവരണം പോലെ ഇത് ക്രിയേറ്റ് ചെയ്യും, ഒരു പ്രോട്ടീൻ എന്ന് ഒരു ലെയർ പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിന് ഷീൽഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷെല്ല് പോലെ അതിങ്ങനെ വരുന്ന ഒരു പ്രോട്ടീനാണ് എൻ പ്രോട്ടീൻ അഥവാ ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ്റെ റിസൾട്ട് വെച്ച് ഈ പ്രോട്ടീൻ്റെ എഫക്റ്റ് നോക്കിയപ്പോഴെന്താണ്, അവരും ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം സ്പൈക്ക് പ്രോട്ടീൻ ഓൾറെഡി ഇൻഫെക്ഷൻ കോസിങ് ആണ് നമുക്കറിയാം, നമ്മൾ നേരത്തെ മെക്കാനിസം നോക്കിയപ്പോൾ മനസ്സിലായി. പക്ഷേ എൻ പ്രോട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതും ഈ ഒരു ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അവരൊരു മെത്തേഡൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എങ്ങനെയാണ് അവർ ആ ഒരു സ്പൈക്ക് പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ ഒരു എക്സ്പെരിമെൻ്റൊക്കെ നടത്തി നോക്കും. ലെൻഡി വൈറസ് എടുത്തിട്ട് ലെൻഡി വൈറസ് എടുത്ത് അതിലാണ് അവർ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ എഫക്റ്റിന്. ലെൻഡി വൈറസ് എടുത്ത് അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് എന്ത് എൻസൈം ഒക്കെ വെച്ചിട്ട് ഏതൊക്കെ സെല്ലാണ് എഫക്റ്റ് ചെയ്യുന്നത് ആ സെല്ലൊക്കെ തിളങ്ങും, ഫ്ലൂറസെൻ്റ് ആവും. അങ്ങനെയൊക്കെ വെച്ചിട്ട് എത്ര സെല്ലാണ് എഫക്റ്റഡ് ആയിരുന്നൊക്കെ ഒരു പഠനം ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ എൻ പ്രോട്ടീനും വൈറസ് കോസിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ട്, അത് വെച്ചിട്ടായിരിക്കും ഇനി എന്ത് ചെയ്യുന്നത് അവരിനി ചെക്ക് ചെയ്യും ഇതിൻ്റെ എൻ പ്രോട്ടീൻ്റെ എഫക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനും അടുത്തിന് മരുന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനും എന്ത് ചെയ്യും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന സ്റ്റഡിയെക്കുറിച്ച്, എൻ പ്രോട്ടീൻ സ്റ്റഡിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലിബിയൻ ക്രൈസിസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ലിബിയൻ ക്രൈസിസ് വരുന്നത് എവിടെയാണ്, ഇതും കൂടെ നമുക്കൊന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, നമുക്ക് മാപ്പ് എടുക്കാം, ആദ്യം ലിബിയയുടെ മാപ്പ് ഒന്ന് നോക്കാം. ലിബിയൻ ക്രൈസിസ് നോക്കുന്ന സമയത്ത്
വേൾഡിലത് ഇവിടെയാണ് ലിബിയ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ അത് ഇവിടെയായിട്ട് വരും ലിബിയ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നോക്കി, ഇതാണ് ലിബിയ. ലിബിയ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജോഗ്രഫി മനസ്സിലാക്കണം. അതായത് ലിബിയയുടെ തൊട്ട് മുകളിലൂടെ മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നൈബറിംഗ് രാജ്യങ്ങളായിട്ട് അൾജീരിയ ഉണ്ട്, നിഗർ ഉണ്ട്, ചാഡ് ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു ടുണീഷ്യ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമുണ്ട്. ഓക്കെ, ഇത്രയും പേരാണ് നെയബറിംഗ് രാജ്യങ്ങൾ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു നോർത്തേൺ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിറ്ററേനിയൻ സീ ഉള്ളതുകൊണ്ട് തന്നെ ഫിഷിങ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഏരിയയാണ് നോർത്തേൺ ഏരിയ. ഈ ഒരു സദേൺ ഏരിയ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി, അല്ലെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റ് ഇല്ല എന്നല്ല, റിലേറ്റീവ്ലി നോക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് കുറഞ്ഞ സ്ഥലമാണ് സദേൺ ഏരിയ ലിബിയ. അതുപോലെ തന്നെ ഈ ഒരു റീജിയനൊക്കെ ആണെങ്കിൽ ട്രൈബൽ ഏരിയസ് ആണ്, ട്രൈബൽ റീജിയൻസ് ആണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ലിബിയയിലെ ക്രൈസിസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിബിയൻ ക്രൈസിസ്, ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ടൂൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. ലിബിയ എന്ന് പറയുന്നത് 42 വർഷം 1969 മുതൽ 2011 വരെ മ്യുമ്മാർ ഗദ്ദാഫി എന്ന് പറയുന്നൊരു റൂളറാണ് അവരെ എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്തിരുന്നത്. ഗദ്ദാഫി എന്നാണ് അയാളുടെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. മ്യുമ്മാർ ഗദ്ദാഫി എന്ന് പറയും, ഗദ്ദാഫി എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഗദ്ദാഫിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിബിയ 42 വർഷം റൂൾ ചെയ്തിരുന്ന ഡെമോക്രാറ്റിക് റൂളൊന്നും അല്ലായിരുന്നു. ഓക്കെ, ഓട്ടോണോമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് റൂളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഡെമോക്രസി അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അയാൾക്ക് തോന്നിയ പോലെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അയാൾക്ക് ആൾക്കാർ പ്രതിരോധിക്കാൻ തുടങ്ങി. അത് 2011 പ്രതിരോധിക്കാൻ തുടങ്ങിയത്. അതായത് ഒരു ഗ്ലോബൽ മൂവ്മെൻ്റ് തന്നെ നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു രാജ്യത്തിന് ലിബിയയിൽ മാത്രമല്ല, ടുണീഷ്യ, ലെബനോണ്, ജോർദാൻ, അതെല്ലാം കുറേ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഡെമോക്രസിക്ക് വേണ്ടി എല്ലാവരും കൂടെ ആ ഒരു 2011 ആ ഒരു സമയത്ത് എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തിരുന്നു, ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അറബ് സ്പ്രിങ്ങിൻ്റെ ഭാഗമായിട്ട് ലിബിയയിലും പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ ലിബിയയുടെ അകത്ത് യുദ്ധം നടക്കാൻ തുടങ്ങി, ഒരു സിവിൽ വാർ. ഒരു രാജ്യത്തിൻ്റെ അകത്ത് തന്നെ യുദ്ധം നടക്കുന്നതിനാണ് സിവിൽ വാർ എന്ന് പറയുന്നത്, ഇൻ്റേണൽ വാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റേണൽ വാർ നടക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തു. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലിബിയൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പും, രണ്ടാമത്തെ ഗ്രൂപ്പ് യുണൈറ്റഡ് നേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്, നാഷണൽ അക്കോർഡ്, ഗവൺമെൻറ് ഓഫ് നാഷണൽ അക്കോർഡ് GNA എന്ന് പറയും. അത് ട്രിപ്പോളി ബേസ്ഡ് ആണ്. ഓക്കെ, ട്രിപ്പോളി ബേസ്ഡ് എന്ന് പറയുമ്പം ഈ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഒരു നോർത്തേൺ ഏരിയ. ഓക്കെ, ഇതാ ഒരു മാപ്പിൻ്റെ ഈ ഒരു നോർത്തേൺ റീജിയൻ്റെ ഇവിടെയൊക്കെയാണ് ട്രിപ്പോളി റീജിയൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, GNA കൺട്രോളാണ് കംപ്ലീറ്റ്. ഓക്കെ, അങ്ങനെ ഇതുവരെ യുണൈറ്റഡ് നേഷൻസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം GNA ഗവൺമെൻറ് എല്ലാം പിടിച്ചെടുത്തതാണ്, പക്ഷേ പിന്നീട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇഷ്ടംപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, ലിബിയൻ നാഷണൽ ആർമി ഇഷ്ടംപോലെ സ്ഥലം വേറെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ ഇഷ്ടംപോലെ സിവിൽ വാർ ആയിട്ടുള്ള സിറ്റുവേഷൻ. ലിബിയൻ നാഷണൽ ആർമി ഇഷ്ടംപോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ UAE, ഈജിപ്റ്റ്, റഷ്യ, ജോർദാൻ പോലുള്ള ഇഷ്ടംപോലെ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഈ സിവിൽ വാറിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 62 ലക്ഷം ആൾക്കാരാണ് പോപ്പുലേഷൻ ലിബിയയുടെ. അതിൽ 3-4 ലക്ഷം പേര് ഡിസ്പ്ലേസ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് റെഫ്യൂജീസ് അഭയാർത്ഥികളായിട്ടൊക്കെ പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിബിയ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ 9-ാമത്തെ ഏറ്റവും കൂടുതൽ ഓയിലുള്ള സ്ഥലമാണ് ലിബിയ എന്ന് പറയുന്നത്. അവിടുത്തെ റവന്യൂ ഭയങ്കരമായിട്ട് ഓയിൽ എന്ന് വരുന്ന കുറഞ്ഞിട്ടുണ്ട്. 2011 വരെ ഏകദേശം 1.1 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഓരോ ദിവസം എടുത്തോണ്ടിരുന്നത്. ബാരൽസ് പെർ ഡേ ഓരോ ദിവസം 1.6 മില്യൺ കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം എന്താ, ഈ ഒരു ലിബിയൻ സിവിൽ വാർ വന്നതിന് ശേഷം ആ ഒരു റവന്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതും ഒരു ഇമ്പാക്റ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ എക്കണോമിക്കലി ആ ഒരു ഓയിലിൻ്റെ എക്സ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ടുണ്ടാണ്. ഇന്ത്യക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിബിയ. അതുകൊണ്ട് ഇന്ത്യക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ലിബിയയിലെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ മാറണം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൽ തന്നെ ലിബിയയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കൗൺസിലുകളൊക്കെ ഉണ്ട്. ഈ ഒരു അവരുടെ ആ ഒരു ക്രൈസിസ് മാറ്റാൻ വേണ്ടി, അവരുടെ കോൺഫ്ലിക്ട് മാറാൻ വേണ്ടി സ്പെഷ്യൽ കൗൺസിലുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക യുണൈറ്റഡ് നേഷൻസിന്. പിന്നെ ഇന്ത്യക്കും എന്താണ്, അവരുടെ ഒരു പ്രശ്നം മാറണം. ഇന്ത്യ ഒരു സ്ഥലത്തും ഇപ്പോൾ രണ്ട് ഭാഗമായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിനെ രണ്ടിലാർക്കും ഓപ്പണായിട്ട് ഇന്ത്യ സപ്പോർട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ എന്താണ്, ഈ ഒരു ഇഷ്യൂ മാറേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് എക്കണോമിക് പരമായിട്ട് നോക്കുമ്പോൾ ഓയിലിൻ്റെ കാര്യത്തിൽ ലിബിയയ്ക്ക് ഇഷ്ടംപോലെ സഹായിക്കാൻ പറ്റും. പിന്നെ ഡയസ്പോറ, ലിബിയയിൽ ഏകദേശം 18,000 ഇന്ത്യൻസാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഉണ്ട് ഈ ഒരു ലിബിയയിൽ. പിന്നെ ഫോറിൻ പോളിസി, ഈ ലിബിയയുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം കുറച്ചുകൂടെ നന്നാക്കുകയെന്നും ഇന്ത്യക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം, 1-2 പ്രാവശ്യം സീസ് ഫയർ അഗ്രിമെൻറ്റുകളൊക്കെ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ക്ലാരോ ഡിക്ലറേഷൻ അങ്ങനെയൊക്കെ വേറെ പേരുണ്ട് അതിന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും മനസ്സിലാക്കുക. സീസ് ഫെയർ അഗ്രിമെൻറ്റുകൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് നടന്നിട്ടില്ല. ഓക്കെ, അത് കാരണം നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം അത് ബേസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.